കാസർകോട്ടെ കാറടുക്ക മുളിയാർ പഞ്ചായത്തുകളിൽ പശു വിതരണ പദ്ധതി ലക്ഷങ്ങളുടെ തട്ടിപ്പ്. പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥനാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി. ഇയാൾക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ വിജിലൻസിൽ പരാതി നൽകി. കാറടുക്ക മുളിയാർ പഞ്ചായത്തുകളിൽ പശുവിന് വാങ്ങാൻ സബ്സിഡി നൽകുന്ന പദ്ധതിയിലാണ് തട്ടിപ്പ്. പശുവിന്റെ വിലയുടെ പകുതിയോ പരമാവധി 30,000 രൂപയോ ആണ് ഒരാൾക്ക് സബ്സിഡി ലഭിക്കുക. സബ്സിഡി ലഭിക്കാത്തതിനെ തുടർന്ന് പലരും പരാതിയുമെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. നിർവഹണ ഉദ്യോഗസ്ഥനായ ഡയറി ഫാം ഇൻസ്പെക്ടർ ബിനുമോൻ ലക്ഷങ്ങൾ തട്ടിയെന്നാണ് പരാതി. ഇയാളുടെ അടുപ്പക്കാരായ 10 പേരുടെ അക്കൗണ്ടുകളിലേക്ക് തുക മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. പണം എത്തിയ ഉടനെ പിൻവലിച്ച് ബിനുമോന് അവർ നൽകുകയും ചെയ്തു. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു, മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മിനി, കാറടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ എന്നിവർ വിജിലൻസിന് സംയുക്ത പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പദ്ധതി പൂർണ്ണമായിട്ടും അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 14 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. ആ 14 ലക്ഷം രൂപയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കണക്കനുസരിച്ച് കൊണ്ടൊരു 9 ലക്ഷത്തോളം രൂപ ഈ ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. സബ്സിഡി തുക പരിചയക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയെങ്കിലും അപേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ ചിലർക്ക് ചെറിയ തുകകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പശു വാങ്ങിയെന്ന് ഉറപ്പുവരുത്തി വിൽപ്പനക്കാരുടെ അക്കൗണ്ടിൽ നൽകേണ്ട തുകയാണ് നേരിട്ട് അപേക്ഷകർക്ക് നൽകിയത്. എന്നാൽ ഭൂരിഭാഗം പേർക്കും കാശ് കിട്ടിയിട്ടില്ല. വിജിലൻസ് അന്വേഷണത്തിലൂടെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് ജനപ്രതിനിധികളുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. തകർന്ന തോട് നന്നാക്കാത്തതിനാൽ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി പാലക്കാട് ഷൊർണൂരിലെ ഒരു കൂട്ടം കർഷകർ. കനത്ത മഴയിൽ മണ്ണ് കുത്തിയൊലിച്ചെത്തുന്നതിനാൽ കൃഷി നശിക്കുന്നുവെന്നാണ് കർഷകരുടെ പരാതി. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നഗരസഭ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഷൊർണൂർ നഗരസഭയിലെ എടക്കാട് കിഴക്കേത്തോട്, കുളമ്പുവട്ടം, എടക്കാട്, കുളപ്പുള്ളി തുടങ്ങിയ പാടശേഖരങ്ങളുടെ പ്രധാന ആശ്രയമാണ് ഈ തോട്. മഴ പെയ്താൽ ചെളിയും മണ്ണും കുത്തിയൊലിച്ച് വയലിലടിയും. ആവശ്യമായ തോതിൽ വെള്ളം കെട്ടി നിർത്താനാകാത്തതും പ്രതിസന്ധി. തോടിനെ ശോചനീയാവസ്ഥ പലവട്ടം അധികാരികളുടെ ഇടയിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടും യാതൊരു നടപടി ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ഒരു 1000 ഏക്കർ കൃഷി ഇവിടെ ഞങ്ങളുടെ ഭാഗത്ത് നശിച്ചു പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവനാൻ്റെ കണ്ടത്തു കൂടെ തന്നെ വേറെ എക്സ്ട്രാ തോട് വെച്ചിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്തായിരുന്നത്. ഇപ്പോൾ അതും വരെ ഒന്നും പറ്റാണ്ടായി. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ ആരും കൃഷി ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു ചെറിയൊരു മഴ പെയ്താലും വെള്ളം ഒന്നിച്ച് കുത്തിയൊലിച്ചിട്ട് തോട്ടിക്കൂടെ ഒഴുകാതെ കണ്ടത്തിക്കൂടെയാണ് പോകുന്നത്. 100-ൽ കർഷകരുണ്ട് മേഖലയിൽ. പരിഭവങ്ങളുമായി കൃഷിഭവനെയും നഗരസഭയെയും കണ്ടു. തോട് കൂടുതൽ തകർന്നതല്ലാതെ മറ്റൊന്നുമില്ല. കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ലെന്ന് കർഷകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.